നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് ജാബർ പാലത്തിൽ നിന്ന് കടലിലേക്ക് ചാടിയയാളെ ഇന്നലെ രാവിലെ അഗ്നിശമന സേനകൾ രക്ഷപ്പെടുത്തി. റിപ്പോർട്ട് ലഭിച്ച ഉടൻ സെൻട്രൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഷുവൈക്ക ഫയർ ആൻഡ് മറൈൻ റെസ്ക്യൂ സെന്ററിൽ നിന്ന് ഫയർഫോഴ്സ് ടീമുകൾ സംഭവസ്ഥലത്തേക്ക് അയക്കുകയായിരുന്നു. ഇയാളെ കോൺക്രീറ്റ് ഘടനയിൽ പറ്റിപ്പിടിച്ച നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് ചോദ്യം ചെയ്യലിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്തു. രാജ്യത്ത് വൻ മയക്കുമരുന്ന് ശേഖരവുമായി 24 പ്രവാസികൾ അറസ്റ്റിൽ. 16 കിലോഗ്രാം ലഹരി മരുന്നാണ് ഇവരുടെ പക്കൽ നിന്ന് പിടികൂടിയത്. 16 വ്യത്യസ്ത കേസുകളിലായി വിവിധ രാജ്യക്കാരാണ് അറസ്റ്റിലായത്. ഷാബു, ഹാഷിഷ്, ഹെറോയിൻ, കൊക്കൈൻ, 10,000 ലഹരി ഗുളികൾ എന്നിവ ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തി. കൂടാതെ ഇവരുടെ കൈവശം 80 കുപ്പി വിദേശ മദ്യം കണ്ടെത്തി. പരിശോധനയിൽ ലൈസൻസ് ഇല്ലാത്ത 3 തോക്കുകളും വെടികുണ്ടകളും പിടിച്ചെടുത്തു. ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ പരിശോധനയുടെ ഫലമായാണ് അറസ്റ്റുകൾ. പിടിച്ചെടുത്ത ലഹരി മരുന്ന് ഉൾപ്പെടെ തങ്ങളുടേതാണെന്ന് പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. തുടർ നിയമ നടപടിക്കായി പ്രതികളെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. സ്ഥിരീകരിക്കാത്തതോ ലൈസൻസ് ഇല്ലാത്തതോ ആയ സ്ഥാപനങ്ങൾക്ക് സംഭാവനകളോ ചാരിറ്റിയോ നൽകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യകാര്യ മന്ത്രാലയം പൗരന്മാർക്കും പ്രവാസികൾക്കും മുന്നറിയിപ്പ് നൽകി. സംഭാവനകൾ പണമായി നൽകരുതെന്നും കേനറ്റ്, ഇലക്ട്രോണിക്സ് പേയ്മെന്റ് ലിങ്കുകൾ, ഇലക്ട്രോണിക്സ് പേയ്മെന്റ് ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെട്ട അംഗീകൃത സംഭാവന ശേഖരണ രീതിയിലൂടെ നൽകണമെന്നും അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മുൻകൂർ അനുമതിയില്ലാതെയാകുന്ന ധനസമാഹരണ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിൽ നിന്ന് വ്യക്തികളും ഗ്രൂപ്പുകളും വിട്ടുനിൽക്കേണ്ട ആവശ്യകതയും മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം മെയ് 23 മുമ്പ് ലഭിച്ച സിവിൽ ഐഡി കാർഡ് അപേക്ഷകൾ ഇഷ്യൂ ചെയ്തെന്ന് നിർത്തിവെച്ചു. പകരം ഇതിനായി പുതിയ അപേക്ഷകൾ സമർപ്പിക്കണം. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനിലെ സിവിൽ രജിസ്റ്റർ കാര്യങ്ങളുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ജാബർ അൽ ഖദ്രിയാണ് അറിയിച്ചത്. അടുത്ത പുതുക്കൽ സമയത്ത് പാസി 5 കേടി പുതുക്കൽ ഫീസ് ഈടാക്കില്ലെന്നും സ്ഥിരീകരിച്ചു. നേരത്തെ 5 കേടി ഫീസ് അടച്ചവർ അടുത്ത പുതുക്കൽ അഭ്യർത്ഥനയിൽ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല. എല്ലാ താമസക്കാരോടും കാർഡുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ശേഖരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. തങ്ങളുടെ കാറുകളുടെ നിറം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ പ്രാഥമിക അനുമതി നേടുന്നതിനും പുതിയ നിറം തിരഞ്ഞെടുക്കുന്നതിനുമായി സാങ്കേതിക പരിശോധന വിഭാഗത്തെ സന്ദർശിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ അംഗീകാരം ലഭിച്ച ശേഷം നിറം മാറ്റുന്നതിന് അവർക്ക് ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകൾ സന്ദർശിക്കാം. പെയിന്റിംഗ് പൂർത്തീകരിച്ചാൽ പുതിയ നിറത്തിന്റെ അംഗീകാരത്തിനായി വീണ്ടും സാങ്കേതിക പരിശോധന വിഭാഗത്തെ സന്ദർശിക്കുകയും പുതിയ കാർ രജിസ്ട്രേഷൻ രേഖ നേടുകയും വേണം. പ്രാഥമിക അനുമതി വാങ്ങാതെ വർക്ക്ഷോപ്പുകളും ഗാരേജുകളും വാഹനങ്ങളുടെ നിറം മാറ്റരുതെന്നും ഇത് ലംഘിക്കുന്നവർക്ക് 500 കേടി വരെ പിഴ ചുമത്തുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. അല്ലാമേരി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘം 18 സങ്കീർണമായ എൻഡോക്രൈൻ ശസ്ത്രക്രിയകൾ നടത്തി. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഒരു സംഘവുമായി സഹകരിച്ചാണ് ശസ്ത്രക്രിയകൾ നടത്തിയത്. ദക്ഷിണ കൊറിയയിലെ അസാൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള ശസ്ത്രക്രിയാ പ്രതിനിധികൾ കുവൈറ്റിൽ 4 ദിവസത്തേക്ക് എത്തിയത്. തൈറോയിഡ് ഗ്രന്ഥിയെയും അഡ്രിനൽ ഗ്രന്ഥികളും മുഴകളും നൂതന ലാപ്രോസ്കോപ്പി ഉപയോഗിച്ച മുറിവുകളില്ലാതെ നീക്കം ചെയ്തു. ഈ കേസുകൾ കുവൈറ്റ്, കൊറിയൻ മെഡിക്കൽ ടീമുകൾക്കിടയിൽ അവലോകനം ചെയ്യുകയും ചെയ്തു. രാജ്യത്ത് കൊളസ്ട്രോൾ ഉള്ളവരുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ട്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ജീവിതശൈലി രോഗത്തിൽ പിടിയിലാകുന്നുണ്ട്. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റ് ഹാർട്ട് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച കൊളസ്ട്രോൾ ബോധവൽക്കരണ ക്യാമ്പയിൻ സംബന്ധിച്ച് നടത്തിയ സെമിനാറിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. രാജ്യത്ത് 20% ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് ഫൗണ്ടേഷൻ സെക്രട്ടറി ജനറൽ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില: 1 ഗ്രാം 24 കാരറ്റ് 19 കെഡി 527 പിൾസും 1 ഗ്രാം 22 കാരറ്റ് 18 കെഡി 500 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 269 രൂപ 23 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.